ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഡിസ്കസ് ഫോൾ. ഞാനിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാൻ കഴിഞ്ഞ ഒരു ബോട്ടിൽ ആർട്ട്. അതുപോലെ തന്നെ വീട്ടിലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക മറക്കരുത്. അപ്പോൾ നമുക്ക് ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതിനായി ഒരു നല്ലൊരു ബോട്ടിലെടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ആ ജൂട്ട് ത്രെഡ് ഫെവിക്കോൾ ബോട്ടിലോട്ട് നല്ലപോലെ ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ബോട്ടിലോട്ട് ത്രെഡ് ചുറ്റുമ്പോഴേക്കും അതിൽ ഗ്യാപ്പ് വരാതെ ശ്രദ്ധിക്കുക. ഗ്യാപ്പ് വരുമ്പോൾ ഒരു അഭംഗിയായിരിക്കാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ബോട്ടിൽ ഫുള്ളും ത്രെഡ് ചുറ്റിയെടുക്കുക. പതിയെ പതിയെ ബോട്ടിലോട്ട് ജൂട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഗം യൂസ് ചെയ്യുക. ബോട്ടിൽ ഫുള്ളായിട്ട് ജൂട്ട് ത്രെഡ് കൊണ്ട് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് ബോട്ടിലെ എക്സസായി നിൽക്കുന്ന ത്രെഡ് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കളയുക. അപ്പോൾ കുറച്ചുകൂടി ഭംഗി ആവും. ഓക്കെ, അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ടൂത്ത് പിക്കാണ്. ടൂത്ത് പിക്ക് നമുക്ക് ബോട്ടിലോട്ട് ഇതിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കാം. ടൂത്ത് പിക്ക് ഒട്ടിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഹോട്ട് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കാരണം ഞാൻ ഫെവിക്വിക്കാണ് യൂസ് ചെയ്യുന്നത്. ബോട്ടിലോട്ട് നല്ലതുപോലെ ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇളകി പോരാത്ത വിധത്തിൽ ഒട്ടിച്ചു കൊടുക്കുക. ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇളകി പോരത്തില്ല. അതുപോലെ തന്നെ ഫെവിക്കോളും യൂസ് ചെയ്യാം, ബട്ട് അത് ഉണങ്ങാനായിട്ട് ഡ്രൈ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ടൂത്ത് പിക്ക് ബോട്ടിലോട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് ഫോം ഷീറ്റിലേക്ക്, അതായത് ഗ്ലിറ്റർ ഫോം ഷീറ്റിലെ റോസസാണ്. ഈ റോസസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വാച്ച് ചെയ്യാത്തവർ അതൊന്ന് പോയി വാച്ച് ചെയ്യുക. നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് ഈ ഗ്ലിറ്റർ ഫോം ഷീറ്റിലെ റോസസ് നമുക്ക് ഈ ടൂത്ത് പിക്കിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണോ ഫെവിക്വിക്കോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി റോസസ് ഓരോന്നായിട്ട് ടൂത്ത് പിക്കിൻ്റെ മുകളിൽ കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു മൂന്ന് റോസസ് ടൂത്ത് പിക്കിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക.
ഇപ്പോൾ ബോട്ടിൽ ആർട്ട് കാണാൻ ഇങ്ങനെയുണ്ടാവും. ഞാനൊരു ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലേസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് കുറച്ച് പേളാണ്. നിങ്ങളുടെ കയ്യിൽ മാലമുത്തുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് മാത്രമാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേറെ കളർ യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബോട്ടിലോട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടത്. അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് ഷുഗർ ബീഡ്സ് ആണ്. ഷുഗർ ബീഡ്സിനെ നമുക്ക് ടൂത്ത് പിക്കിൻ്റെ മേളിൽ കൂടി ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റോൺസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിൽ യൂസ് ചെയ്യുന്നതായിരിക്കും, നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിൽ വേറെ സ്റ്റോൺസ് ഇല്ലാത്തത് കാരണമാണ് ഞാൻ ആ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്യുന്നത്. ടൂത്ത് പിക്കിൻ്റെ ഓരോ സ്റ്റിക്കിലും മൂന്നോ നാലോ ഷുഗർ ബീഡ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനും കൂടി പ്രസ് ചെയ്യുക. ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.